വെൽക്കം ടു കാന്റില എഡ്യൂടെക് ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. കേരളത്തിലെ തൃശൂർ സിറ്റിയിലെ ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ് നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. വീട്ടിൽ വന്നിട്ട് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോണത് റൈമറ്റൈമൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഫീനോളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റിയാക്ഷൻ മെക്കാനിസമാണ്. ഇപ്പൊ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ CHCl3 KOH തമ്മിലുള്ള ഒരു റിയാക്ഷൻ മെക്കാനിസം, രണ്ടാമത്തെ CCl4 KOH അക്വസ് സൊല്യൂഷൻ തമ്മിലുള്ള റിയാക്ഷൻ മെക്കാനിസം. ഇപ്പൊ രണ്ടും മിക്സ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, ഫീനോള് ഞാനിവിടെ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഫീനോൾ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. ഈ ഫീനോളിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് CHCl3 plus KOH അക്വസ് സൊല്യൂഷൻ ആണ്. ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിവിടെ അതിനെ ചൂടാക്കുകയാണ്. 60 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു. അങ്ങനെ 60 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കാം. ഇത് ബെൻസീൻ റിങ് ഈ പോയിന്റിൽ വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് OH, ഈ ഒരു പൊസിഷനിലായിട്ട് CHCl2 വരികയാണ്. പ്ലസ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇവിടെ OH വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് CHCl2 വരികയാണ്. ഈ കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്, HOH എന്ന് പറയുകയാണെങ്കിൽ വാട്ടർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കുക, ഇവിടെ OH വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് CHO കയറി വരികയാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഓർത്തോ സാലി സിൽഡിഹൈഡ്. ഓർത്തോ സാലി സിൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്യും. പ്ലസ് ഇവിടെ ഒരു ബെൻസീൻ റിങ് തന്നെ വരുന്നു. ഇവിടെ OH വരുന്നു. ഈ ഒരു പൊസിഷനിൽ CHO വരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഇത് എന്ന് പറയുമ്പോൾ പാര ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. പാര ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇതാണത് റൈമറ്റൈമൻ റിയാക്ഷനില് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയണത്. ഇതിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡ് നമുക്കിവിടെ നോക്കാം. CCl4 plus KOH aqueous ആണ് എടുക്കുന്നത്. 60 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ നോക്കാം. ഈ ഒരു പൊസിഷൻ ഇവിടെ OH, ഇവിടെ CCl3 പ്ലസ് ഈ ഒരു പൊസിഷനിലായിട്ട് OH വരുന്നുണ്ട്. ഇവിടെയായിട്ട് CCl3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് വരുന്നു. ദെൻ നമ്മൾ ഇതിലേക്ക് HOH ആഡ് ചെയ്യാണ്.
ഇവിടെ ഒ എച്ച് വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് സി ഒ ഒ എച്ച് വരികയാണ്. ഇതിനെ പറഞ്ഞ പേരാണത് ഓർത്തോ സാലി സിലിക് ആസിഡ്. ഇവിടെ ഓർത്തോ സാലി സിലിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഓർത്തോ സാലി സിൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുന്നത്. പ്ലസ് ഈ ഒരു പൊസിഷനിലായിട്ട് ഒ എച്ച്, ഈ ഒരു പൊസിഷനിലായിട്ട് സി ഒ ഒ എച്ച്. ഇതിന്റെ പറഞ്ഞ പേരാണ് പാരാ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഫോം ചെയ്ത് വരുന്നത്. അപ്പൊ ഇതാണിത് റൈമറ്റൈമ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഫീനോളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ മെക്കാനിസമാണ് കോൾബ് സ്മിറ്റ് റിയാക്ഷൻ. കോൾബ് സ്മിറ്റ് റിയാക്ഷൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബെൻസിൻ റിങ് ഈ ഒരു പൊസിഷനിലായിട്ട് ഒ എൻ എ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. പ്രഷർ എന്ന് പറയുന്നത് 6 ATM ആണ്. 140 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് കൊടുക്കുന്നത്. സോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാണ്. ഇവിടെ ഒ എച്ച് സി ഒ ഒ എൻ എ. ഇനി ഇതിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്, എച്ച് ഒ എച്ച് ആഡ് ചെയ്യുന്നു. ദെൻ എച്ച് പ്ലസ് കൊടുക്കുകയാണ്. ഇവിടെ ഒ എച്ച് വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് സി ഒ ഒ എച്ച് ഫോം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് സാലി സിലിക് ആസിഡ്. സാലി സിലിക് ആസിഡ് ഉണ്ടാകുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു മെത്തേഡ് ഉണ്ട് പഠിച്ചിരിക്കുക, മെർക്കുറേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ മെക്കാനിസമാണ് ഫീനോളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഒരു പൊസിഷനിലായിട്ട് ഒ എച്ച് പ്ലസ് സി എച്ച് ത്രീ സി ഒ ഒ ട്വൈസ് എച്ച് ജി. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒ എച്ച് ഈ ഒരു പൊസിഷനിലായിട്ട് എച്ച് ജി ഒ ഒ സി സി എച്ച് ത്രീ പ്ലസ് ഒ എച്ച് എച്ച് ജി ഒ ഒ സി സി എച്ച് ത്രീ. ഇതെന്ന് പറയുന്നത് ഓർത്തോ ആണ്, ഇത് എന്ന് പറഞ്ഞാൽ പാര ആണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് പറഞ്ഞ പേരാണെന്ത്, ഓർത്തോ ഹൈഡ്രോക്സി ഫീനൈൽ മെർക്കുറിക് അസെറ്റേറ്റ്. ഈ ഒരു പ്രോഡക്റ്റിന് പറഞ്ഞ പേരാണത് ഓർത്തോ ഹൈഡ്രോക്സി ഫീനൈൽ മെർക്കുറിക് അസെറ്റേറ്റ്. ഇതിനെ പറഞ്ഞ പേരെന്താണ്, പാര ഹൈഡ്രോക്സി ഫീനൈൽ മെർക്കുറിക് അസെറ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും റിയാക്ഷൻസ് പഠിക്കുക, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.